The Real FM 103.6. ശ്രദ്ധ. പുഴ കയ്യേറി കരഭൂമിയാക്കി മാറ്റിയ 10 ഏക്കറോളം സ്ഥലം തിരിച്ചുപിടിച്ചുകൊണ്ട് മാതൃകയായിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ മണിയൂർ ഗ്രാമപഞ്ചായത്ത്. പാലയാട് മണിയൂർ വില്ലേജുകളിലൂടെ ഒഴുകുന്ന ചൊവ്വാപ്പുഴയുടെ തീരമാണ് നേരത്തെ കയ്യേറ്റത്തിന് വിധേയമായത്. സംഘടനകളും വ്യക്തികളും ഇതിനെതിരെ ഹൈക്കോടതിയിലടക്കം പൊതു താൽപര്യ ഹർജിയും നൽകിയിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഇത്രയധികം പുഴയോരം തിരിച്ചുപിടിക്കുന്ന ഒരു തദ്ദേശഭരണ സ്ഥാപനം വേറെ ഉണ്ടാകാൻ വഴിയില്ല. മണിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ അഷ്റഫ് ശ്രദ്ധയോട്. മണിയൂർ ഗ്രാമപഞ്ചായത്ത് വടകര പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. പ്രദേശത്ത് 1930 മുതൽ 400 ഏക്കർ ഈ കുറ്റ്യാടിപ്പുഴന്റെ ഭാഗമായിട്ടുള്ള ചൊവ്വാപ്പുഴ ഭാഗം പഞ്ചായത്തിന് ഏൽപ്പിച്ചതാണ്. 1966 മുതൽ അവ ആളുകൾ കയ്യേറ്റം തുടങ്ങി. 1995 മുതൽ ഹ്രസ്വകാല വിളകൾക്ക് ലീസിന് കൊടുത്തു. പക്ഷേ ദീർഘകാല വിള തെങ്ങുൾപ്പെടെ വെച്ച് ആളുകൾ കയ്യേറ്റം നടത്തി. ചൊവ്വാപ്പുഴയുടെ തീരത്ത് മാത്രം 10 ഏക്കർ ഭൂമി സ്ഥിരമായി കൈവശിപ്പിച്ചു. 1995 മുതൽ കൈവശം വെച്ച ആളുകൾക്കെതിരായി അത് തിരിച്ചു കൈവശപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ കോടതിയിലും പൊതുജനങ്ങളും നിരവധി പരാതികളും ഹൈക്കോടതി വരെ പോയി നടന്നില്ല. ഏറ്റവും അവസാനം 2017 ഹൈക്കോടതി അനുകൂലമായ ഉത്തരവ് പുറപ്പെടുവിച്ചു. അങ്ങനെയാണ് ഇപ്പൊ 2021 അധികാരത്തിൽ വന്ന പഞ്ചായത്ത് ഭരണസമിതി ആ ഭൂമി ഒഴിപ്പിച്ച് മനോഹരമായ തീരം കമ്പിവെട്ടി സുരക്ഷിതമായി സംരക്ഷിച്ചിട്ടുള്ളത്. 9.25 ഏക്കറയാണ് സംരക്ഷിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിൽ ബാംബു കോർപ്പറേഷൻ സഹായത്തോടുകൂടി ഒരു ടൂറിസ്റ്റ് വില്ലേജ് സ്ഥാപിക്കാൻ ആവശ്യമായ തയ്യാറെടുപ്പ് ഇവരുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതുപോലെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വലിയൊരു നഴ്സറി സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടൽ കാടുകൾ ജൈവ വൈവിധ്യ പ്രദേശമായി പ്രഖ്യാപിക്കാൻ തക്ക വിധം വെച്ചുപിടിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ പടകര പട്ടണത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ദേശം ഏറ്റവും നല്ല ജൈവ വൈവിധ്യ പ്രദേശമായി പ്രഖ്യാപിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യും. ഇപ്പോ നവംബർ മുതൽ വളരെ ചുരുങ്ങിയ കാലയളവിലാണ് ഇത്രയും ഭൂമി കൈവശപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ അറിവിൽ കോഴിക്കോട് ജില്ലയിൽ ഇത്ര കൂടുതൽ ഭൂമി ഇത്ര പെട്ടെന്ന് തിരിച്ച് പഞ്ചായത്തിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു നടപടി മറ്റ് പഞ്ചായത്തുകൾ എവിടെയും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ശ്ലാഘനീയമാണ്. ഇതിന് സഹായിച്ചിട്ടുള്ളത് റവന്യൂ അധികൃതരുണ്ട്, പഞ്ചായത്ത് ജീവനക്കാരുണ്ട്, സർവേ ജീവനക്കാരുണ്ട്. എല്ലാവരുടെയും സഹായവും മണിയൂർ പഞ്ചായത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുജനങ്ങളുടെയും നല്ല പിന്തുണയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങൾ പണിയുമ്പോൾ ഓരോ സെന്റ് ഭൂമിക്കും ഒരു മരം വീതം വെച്ച് പിടിപ്പിക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ കരട് വിജ്ഞാപനം പറയുന്നു. ഇതിലൂടെ ഭൂമിയുടെ 10% പച്ചപ്പ് ഉറപ്പാക്കാനുള്ള നടപടികളാണ് കൈക്കൊള്ളുന്നത്. മഴവെള്ള സംഭരണം, മലിനജല ശുദ്ധീകരണം, തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം തുടങ്ങി നിരവധി മേഖലകളിൽ പരിസ്ഥിതി സൗഹൃദ നിർദ്ദേശങ്ങളടങ്ങിയ ഈ വിജ്ഞാപനത്തിൽ പൊതുജനാഭിപ്രായം തേടിയ ശേഷം അന്തിമ തീരുമാനമുണ്ടാകും. ഇതേക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ വടയക്കണ്ടി നാരായണൻ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പുതിയ ഈ കരട് വിജ്ഞാപനം പരിസ്ഥിതിയെ സംബന്ധിച്ച് വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. ഇതുവരെയുള്ള ഒരു കാഴ്ചപ്പാട് പൊതുവെ വികസനത്തിന് വേണ്ടി മറ്റെല്ലാറ്റിനെയും മറക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു. എന്നാൽ ആ കാഴ്ചപ്പാട് മാറാനുള്ള സമയമായി എന്ന് തോന്നേണ്ടവർക്ക് തോന്നിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാര്യം. ഇവിടെ വികസനത്തോടൊപ്പം തന്നെ പരിസ്ഥിതിയെയും നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നാളത്തെ തലമുറക്ക് നിലനിൽപ്പില്ല എന്ന ബോധ്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 5000 ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള കെട്ടിടങ്ങൾ പണിയുമ്പോൾ 2 സെന്റിന് ഒരു മരം വീതം വെച്ച് പിടിപ്പിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു നിർബന്ധമായ ഒരു കാര്യമായി വരുമ്പോൾ നമ്മുടെ പച്ചപ്പ് വർദ്ധിപ്പിക്കാൻ അത് അങ്ങേയറ്റം കാരണമാകും. വളരെ നല്ല കാര്യം തന്നെയാണ്. 10% പച്ചപ്പ് വർദ്ധിപ്പിക്കാം എന്നാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. 10% അതിനടുത്തെങ്കിലും എത്തിയാൽ തന്നെ നമ്മൾക്ക് കൃതാർത്ഥരാവാൻ മതി. അതുപോലെ മഴവെള്ള സംഭരണത്തെക്കുറിച്ചും മലിന ജല ശുദ്ധീകരണത്തെക്കുറിച്ചും ഒക്കെ തന്നെ ഇതേപോലെയുള്ള കാഴ്ചപ്പാടോട് കൂടിയ നിർദ്ദേശങ്ങൾ ഈ കരട് വിജ്ഞാപനത്തിലുണ്ട് എന്ന് കാണുന്നത് വളരെ നല്ല കാര്യം. അത് ഒക്കെ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആയാലും ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ആയാലും കെട്ടിടത്തിന് ലഭിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം അനുവദിക്കില്ല എന്ന് പറയുന്നു. 20% മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ കെട്ടിടത്തിന് അടുത്തായി 20% സ്ഥലമെങ്കിലും അതിന് നീക്കി വെക്കണമെന്ന് പറയുന്നു. അതുപോലെ ശുചിമുറിയിലെ ഫ്ലഷിങ്ങിന് ട്രീറ്റ് ചെയ്ത വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ്. കാരണം വെള്ളത്തിന്റെ കാര്യത്തിൽ കുടിവെള്ളത്തിന് വേണ്ടി യുദ്ധത്തിലേക്ക് പോകേണ്ടി വരും നാളത്തെ തലമുറ എന്ന കാഴ്ചപ്പാട് തന്നെ
തന്നെ ഇവിടെ നേരത്തെ തന്നെ കണ്ട് അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പം തീർച്ചയായും നല്ലത്. കഴിഞ്ഞ 33 വർഷങ്ങളായി പരുന്തുകൾക്കും കാക്കകൾക്കും തെരുവുനായകൾക്കുമൊക്കെ മുടങ്ങാതെ ഭക്ഷണം ഒരുക്കുന്ന ഒരാളുണ്ട് കോഴിക്കോട് ബീച്ചിൽ, വെള്ളയിൽ തൊടിയിൽ സ്വദേശി അസീസ്. ഇദ്ദേഹത്തിന്റെ ഒരു ചൂളമടി കേൾക്കുമ്പോൾ തന്നെ അവ കൂട്ടത്തോടെ പറന്നെത്തും. കോവിഡ് കാലത്ത് ആളനക്കമില്ലാത്ത സമയത്ത് പോലും ഈ മിണ്ടാപ്രാണികൾക്ക് മുടങ്ങാതെ ഭക്ഷണം എത്തിച്ച അസീസിനെ തേടി ശ്രദ്ധയുടെ മൈക്രോഫോൺ കോഴിക്കോട് ബീച്ചിലെത്തി. ഈ കോഴിക്കോട് ബീച്ചിൽ ഞാൻ ഈ ചെറുപ്പം മുതലേ ഇതിനായിട്ടുള്ളൊരു ബന്ധങ്ങളാണ്. കുറെ കിളി, കുറെ പ്രാവ്, കുറെ നായ്, ഇതിനൊക്കെ പോറ്റണമെന്നുള്ള ഭയങ്കര മൈൻഡാണ്. തെരുവ് നായകളായാലും ഏത് ജീവികളായാലും എന്റെ കണ്ണിന് മുന്നിൽ എന്ത് അപകടം പിടിച്ച് കിടക്കാണ് ഞാൻ അയറ്റുള്ള രക്ഷപ്പെടുത്താൻ നോക്കില്ലോ. ഒരു മനുഷ്യന്റെ ജീവന്റെ വില അതിനെയും കരുതണം. അതിനെല്ലാരും വേദനിപ്പിക്കാതെ അതിനൊരു നേരത്തെ ഭക്ഷണം എല്ലാവർക്കും കൊണ്ട് കഴിയുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുക, അതാണ് ഏറ്റവും വലിയൊരു സത്യം. ഞാൻ കോഴിക്കോട് ബീച്ചിലെത്താണെങ്കിൽ ഒരു 1:30-2:30 ആവുമ്പോഴേക്ക് ഇന്നെ കണ്ടു കഴിഞ്ഞാൽ ഈറ്റകൾ പൊതിയും. അത് എനിക്ക് എന്നെ അറിയില്ല. ഈറ്റകൾ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ തിന്നാൻ കൊടുത്താൽ നന്ദി കാണിക്കും. കാക്ക പരിന്തിനെ പറ്റിയിട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. അബ്ദുൽ കലാം വരെ പറഞ്ഞിരിക്കണേ ഒരു ജന്മം ഉണ്ടെങ്കിലേ പരിന്തായിട്ട് ജനിച്ചാൽ മതി. കോഴിക്കോട് ബീച്ചിൽ ഇന്ത്യ ഒരു പിസിലടി കേട്ടാൽ ഏത് ലോങ്ങെന്നാണെന്ന് അറിയില്ല. പരിന്തുകൾ എന്നെ കണ്ടാൽ വട്ടിട്ടിട്ടും ഈ നായ്ക്കളും കാക്കകളൊക്കെ എന്നെ കണ്ടാൽ ഒരുപാട് പൊതിയും. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്നോട് പറയുന്നുണ്ട്. ദൈവങ്ങളെ കൈവിടില്ല, അതാണ് യഥാർത്ഥ സത്യം. ഇന്ന് വരെ വിട്ടിട്ടില്ല. കോവിഡ് കാലത്ത് കോഴിക്കോട് ബീച്ചിൽ ഒരു ഉദ്യോഗസ്ഥന്മാർ ഒരു കുട്ടികളടക്കൂല. പോലീസുകാർക്കറിയാം ഈ കോഴിക്കോട് ബീച്ചിൽ 3 കൊണ്ടി കൊടുക്കണത് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്കറിയാം. എന്നെ കണ്ടാൽ ഓലെല്ലാവരും ചെറിയ നല്ല കാര്യങ്ങളാണ് ചെയ്യണത്. ഞാൻ തൊടിയിൽ ക്ഷേത്രത്തിനാണ് ഓരോ വീടുകളിൽ പോയിട്ട് പയോ പേപ്പർ കുപ്പിയൊക്കെ എടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. പണി കഴിഞ്ഞിട്ടിപ്പോൾ വരുമ്പോൾ അതായത് 5:30 ഈറ്റക്ക് ഭക്ഷണം കൊടുത്ത് ഈ പാർക്കിനകത്ത് വന്നിരുന്നാലും എനിക്കൊരു മനസ്സിനൊരു സമാധാനം. ഈറ്റൽ തിന്നൊക്കെ കഴിഞ്ഞ് കിടന്ന് നമുക്കൊരു മനസ്സിന് സമാധാനം ഉണ്ടാവില്ലോ. നമ്മൾ മാത്രം നമ്മളെ വയറ് നിറച്ചൊരു കാര്യമില്ലല്ലോ. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. എവിടെ പോയാലും ഈറ്റകളെ ഒരു നേരം തിന്നാൻ കൊടുത്തില്ല എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു വിഷമങ്ങളാണ്. അതിൻ്റെ 3 ഞാൻ ഈറ്റകളെ പരിപാലിക്കും. എൻ്റെ ജീവുള്ള കാലം വരെ ഞാൻ പരിപാലിക്കും. യുക്രൈനിലെ ഹാർക്കിവിൽ റഷ്യൻ ആക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ അവിടം വിട്ടൊഴിയാൻ ഇന്ത്യൻ എംബസി ഇന്നലെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ഹാർക്കിവിലും തലസ്ഥാനമായ കീവിലും ഇന്ത്യൻ വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത്. ഇവരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് ഡൽഹിയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ ആർ രാധാകൃഷ്ണൻ. കാർഗിവിലും സുമിയിലുമുള്ള വിദ്യാർത്ഥികളോട് എത്രയും വേഗം നഗരം വിടണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. 6:00 മുമ്പായിട്ട് നഗരം വിടണം, ഏത് മാർഗത്തിലായാലും വേണ്ടിയില്ല, പോകണം എന്നായിരുന്നു അവരോട് ആവശ്യപ്പെട്ടത്. ഈ വിദ്യാർത്ഥികളിൽ പലരും നമ്മളെ വിളിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ പുറത്തു പോകണം, ആ നഗരം വിട്ടു പോകണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ്. വിട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മാർഗമില്ലാത്ത ഒരു സാഹചര്യമാണ് അവർ നമ്മളോട് വിവരിച്ചത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യം പറയുമ്പോൾ മനുഷ്യ സഹജമായ എല്ലാ സഹായങ്ങളും അവർ നൽകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഘട്ടത്തിൽ അവർക്ക് മറ്റ് ഒരു മാർഗവും എത്തിച്ചു നൽകാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വിദ്യാർത്ഥികളെ ട്രെയിനുകളിൽ കയറ്റുന്നില്ല. പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കാർഗിവിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകളിലൊന്നും കയറ്റാത്ത അവസ്ഥ അടക്കമാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ മുന്നിൽ ആ ഘട്ടത്തിലും പ്രതീക്ഷയായിട്ട് നിന്നിരുന്നത് കാർഗിവ് അടക്കമുള്ള മേഖലകൾ റഷ്യയുടെ അതിർത്തി ഭാഗങ്ങളുമായി ബന്ധപ്പെടുന്നതാണ്. അതുകൊണ്ട് അവിടെ ഉള്ള അതിർത്തി തുറന്നു കിട്ടുമെന്നും ഈ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ നാട്ടിലേക്ക് വരാനായിട്ടുള്ള അവസരമൊരുങ്ങുമെന്നുമായിരുന്നു പ്രതീക്ഷ. പക്ഷേ 6:00 അതിനുള്ള ഒരു അവസരമുണ്ടാകാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോഴും 100 പേർ ഈ നഗരത്തിൽ നിന്ന് പുറത്തു കടക്കാനാകാതെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീർത്തും നിരാശാജനകവും ദുഃഖപൂർണിതവുമായ സാഹചര്യത്തെയാണ് അവിടെയുള്ള വിദ്യാർത്ഥികൾ നേരിടുന്നത്. അവരെ സംബന്ധിച്ച് ഏതാണ്ട് 4000 വിദ്യാർത്ഥികളാണ് ഈ കാർഗിവിലും സുമി മേഖലകളിലുമായിട്ട് ഉണ്ടായിരുന്നത്. അവരിൽ കുറേയധികം പേർക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഏറെ പേർ ഇപ്പോഴും അവിടെ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, തീർത്തും യുദ്ധമുണ്ടാക്കുന്ന വിനാശം എത്രത്തോളമാണ് എന്ന് വിവരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഈ കുട്ടികൾക്ക് സഹായം എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്ന് അടക്കം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. 4 വിവിധ അതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മോസ്കോയിൽ നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അവർക്ക് അതിനുള്ള പരിഹാരം വളരെ വേഗത്തിൽ ലഭിക്കും എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. ഈ യുദ്ധമേഖല ഒരുപക്ഷെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠന മോഹങ്ങൾക്കുമായി വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള കഷ്ടതകളാണ് ഈ ഘട്ടത്തിൽ സമ്മാനിച്ചിരിക്കുന്നത്. നദികളും തണ്ണീർത്തടങ്ങളും മലിനീകരണത്തിനും കയ്യേറ്റങ്ങൾക്കും വിധേയമായി ഇല്ലാതാവുന്ന നമ്മുടെ നാട്ടിൽ ചൊവ്വാപ്പുഴയെ സംരക്ഷിക്കാൻ മണിയൂർ ഗ്രാമപഞ്ചായത്ത് തീർത്ത മാതൃക അനുകരണീയമാണ്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള കല്ലായിപ്പുഴയുടെ ദയനീയ സ്ഥിതി എന്തുകൊണ്ടോ അധികൃതരുടെ കണ്ണു തുറപ്പിക്കുന്നില്ല. ജണ്ടകെട്ടലും ജണ്ടപൊളിക്കലും തകൃതിയായി നടക്കുന്നതല്ലാതെ 23 കയ്യേറിയ ഭൂമി പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ. അവതരണം സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ജോൺ കുര്യൻ.
ശ്രദ്ധ.